ഉലഗ നായകന്റെ ആരാധകർ ഏറെ നാളുകളായി കാത്തിരിക്കുന്ന ചിത്രമാണ് ഇന്ത്യൻ ടു. എസ് ശങ്കറിന്റെ സംവിധാനത്തിൽ കമൽഹാസൻ വീണ്ടും നായക കഥാപാത്രമായി എത്തുമ്പോൾ വൻ വിജയമാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സേനാപതിയായും അച്ഛനായും കമൽഹാസൻ തന്നെ ഈ ചിത്രത്തിൽ എത്തുന്നു എന്നാണ് ഇപ്പോൾ തിരക്കഥാകൃത്തായ ജയമോഹൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1996 ഇന്ത്യൻ എന്ന ചിത്രം പ്രദർശനത്തിനെത്തിയത്. ചിത്രം വൻ ഹിറ്റടിച്ചിരുന്നു. മികച്ച നടനുള്ള ദേശീയ അവാർഡും ഈ ചിത്രത്തിലെ അഭിനയത്തിന് കമൽഹാസന് ലഭിച്ചു. ഒപ്പം തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ലഭിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായാണ് ഇന്ത്യൻ ടു ഒരുങ്ങുന്നത്. 200 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ്. കാജൽ അഗർവാൾ നായികയായി എത്തുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരമായ വിദ്യുത് ജമാലും വില്ലൻ വേഷത്തിൽ എത്തുന്നുണ്ട്. ഒപ്പം പ്രിയ ഭവാനിയും ഐശ്വര്യ രാജേഷും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പീറ്റർ ഹെയ്നാണ് ചിത്രത്തിന്റെ സംഘടനം ഒരുക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. രവിവർമ്മയാണ് ഛായാഗ്രഹണം. ലോകേഷിന്റെ വിക്രം എന്ന ചിത്രത്തിന്റെ വിജയത്തിളക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും കമൽഹാസൻ. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്ത്യൻ സിനിമ നിറം മങ്ങിയ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റടിച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു വിക്രം. വിജയ് സേതുപതിയും ഫഹദും കാളിദാസ് ജയറാമും നരയനുമൊക്കെ കമൽഹാസനൊപ്പം മികച്ച പ്രകടനം ചിത്രത്തിൽ കാഴ്ചവെച്ചിരുന്നു. ഒപ്പം സാങ്കേതിക മികവുകൊണ്ടും ചിത്രം ഏറെ ശ്രദ്ധേയമായി. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽസിന്റെ ബാനറിൽ കമൽഹാസനും ആർ മഹേന്ദ്രനും ചേർന്നാണ് വിക്രം നിർമ്മിച്ചത്. ലോകേഷ് കനകരാജിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന ആശയത്തിനും ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു ചിത്രത്തിൽ. ലോകേഷിനൊപ്പം രത്നകുമാറും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ സംഭാഷണം രചിച്ചത്. ഇന്ത്യൻ ടുവിൽ നെടുമുടി വേണുവിന്റെ വേഷം ആര് ചെയ്യും എന്ന സംശയം മുൻപ് വന്നിരുന്നു. ഈ വേഷം നന്ദു പൊതുവാളാണ് ചെയ്യുന്നത് എന്ന വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത്. ഇന്ത്യൻ ടുവിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചേക്കും.